പ്രശാന്ത് നമ്പൂതിരിയായിരുന്നുണ്ട്. പ്രശാന്ത്, നേരത്തെ മഞ്ഞപ്പിത്തബാധ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളെയും പിടിച്ചുലച്ചിരുന്നു. ഒരുപാട് പേർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത് പലർക്കും. ഇപ്പോൾ H1N1 ബാധ എങ്ങനെയാണ് മലപ്പുറത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ബിജി, മലപ്പുറത്തിൻ്റെ തീരദേശ മേഖലയിലെ പടർന്നു പിടിച്ച മഞ്ഞപ്പിത്തം ഒരുവിധം നിയന്ത്രണ വിധേയമായതിന് പിന്നാലെയാണ് H1N1 റിപ്പോർട്ട് ചെയ്യുകയും പടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആരോഗ്യവകുപ്പ് കടുത്ത ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ മലയോര മേഖലയായ വഴിക്കടവിൽ നിന്നാണ് ഇപ്പോൾ രണ്ട് പേർക്ക് ഏറ്റവും അവസാനം H1N1 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഒരാൾ നിലമ്പൂർ താലൂക്ക് ജില്ലാ ആശുപത്രിയിലും ചികിത്സയിലാണ്. H1N1 മലപ്പുറം ജില്ലയിൽ ഈ മാസം മാത്രം എടുത്താൽ, ഈ 10-12 ദിവസത്തിനിടയിൽ മാത്രം എടുത്താൽ 12 പേർക്ക് H1N1 മലപ്പുറത്ത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു 6 മാസം എടുത്താൽ, അതായത് ഈ 2024 കണക്കെടുത്താൽ അത് 30 നിൽക്കുകയാണ്. വലിയ തോതിലുള്ള ആശങ്ക, പ്രത്യേകിച്ച് വായുവിലൂടെയൊക്കെ പകരുന്ന അസുഖമായതുകൊണ്ട് തന്നെ വലിയ പെട്ടെന്ന് പകരാനുള്ള സാധ്യതയുണ്ട്. പലരും ചികിത്സ തേടുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നിസ്സാരവൽക്കരിച്ച് പനിയും ജലദോഷവും തൊണ്ടവേദനയും ഒക്കെ വരുന്ന ലക്ഷണങ്ങൾ വരുമ്പോഴും പലരും സ്വയം മരുന്നും മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മറ്റും മരുന്ന് വാങ്ങിക്കഴിച്ചൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ അസുഖം ഇങ്ങനെ പടരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ നിർബന്ധമായും ഡോക്ടറുടെ ചികിത്സ തേടണം. അതുപോലെ തന്നെ മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണം. യാതൊരു തരത്തിലും മറ്റാളുകളുമായി മാസ്ക് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് മറ്റാളുകളുമായി സമ്പർക്കത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നുൾപ്പെടെയുള്ള കർശനമായ ജാഗ്രതാ നിർദ്ദേശമൊക്കെ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതും, അതുപോലെ പലരും ഇത്തരം നിർദ്ദേശങ്ങളൊന്നും അനുസരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ആരോഗ്യവകുപ്പ് നേരിടുന്നുണ്ട്. ഏതായാലും വഴിക്കടവിൽ ഈ H1N1 പടർന്നു പിടിച്ച സാഹചര്യത്തിൽ അവിടെ ഇന്നലെ അടിയന്തര യോഗം ചേർന്നിരുന്നു പഞ്ചായത്തിൽ. എല്ലാ ജനപ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് ചേർന്നിട്ടുണ്ട്. അവിടെയൊക്കെ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കാര്യമായ ഒരു ആശങ്കയ്ക്ക് പോകേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പ്രശാന്ത് നമ്പൂതിരിയാണ് മലപ്പുറത്തെ വിവരങ്ങൾ നൽകിയത്.